ഹായ് യുവേഷ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സജിത ഷിബിൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റീസണിങ്ങിലെ കോഡിംഗ് ഡീകോഡിംഗിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ക്ലാസ്സുകൾ മുൻ വീഡിയോസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുക. ഇഫ് സ്പൈഡർ ഈസ് റിട്ടേൺ ആസ് PSDIRE ഇൻ എ സെർട്ടൈൻ കോഡ്, ഹൗ വുഡ് കോമൺ ബി റിട്ടേൺ ഇൻ ദാറ്റ് കോഡ്? അതായത് ഏതോ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് സ്പൈഡറിനെ നമ്മൾ എഴുതിയിരിക്കുകയാണ് PSDIRE എന്ന്. അങ്ങനെയാണെങ്കിൽ ആ സെയിം കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോമൺ എന്നതിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിളാണ്. നോക്കുക, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ ഒറ്റത്തോട്ടത്തിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്പൈഡർ, സ്പൈഡറിനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? PSDIRE അല്ലേ? ഇപ്പം നോക്കുക, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് രണ്ട് ലെറ്റേഴ്സിനെ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതി. രണ്ട് ലെറ്റേഴ്സിനെ വെച്ച് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുകയാണ്. നോക്കുക, രണ്ട് ലെറ്റർ ഏതൊക്കെയാണ്? ഫസ്റ്റ് രണ്ട് ലെറ്റർ SP. ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ എന്താണ്? PS. സെയിം കേസ്, നെക്സ്റ്റ് ഗ്രൂപ്പ് IDഅതിൻ്റെ റിവേഴ്സ് ഓർഡർ DI. സെയിം നെക്സ്റ്റ് ഗ്രൂപ്പ് ER അതിൻ്റെ റിവേഴ്സ് ഓർഡർ RE. നോക്കിക്കേ, അതല്ല ഇവിടെ PSDIRE. അതായത് സ്പൈഡർ എന്ന ഈ വേർഡിനെ രണ്ട് ലെറ്റേഴ്സ് വെച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുന്നതാണ് ഇത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ കോമണിനെ എഴുതാം? ആദ്യമേ എന്ത് ചെയ്യുക? ഫസ്റ്റ് രണ്ട് ലെറ്റേഴ്സ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. CO എങ്ങനെയാണ്? റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ എന്ത് വരും? തിരിച്ചെഴുതുക. OC. MM എഴുതുമ്പോൾ എങ്ങനെ തന്നെയാണ്? MM എന്ന് തന്നെ വരും. അടുത്തത് ON. ON എന്നുള്ള ഗ്രൂപ്പിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ എന്ത് വരും? NO. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷന് നോക്കിക്കേ, OC, MM, NO. OP B. ഓക്കെ, വളരെ എളുപ്പമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പേപ്പർ എടുത്തിട്ട് എല്ലാവരും ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ. ഇൻ എ സെർട്ടൈൻ കോഡ് കാവേരി ഈസ് റിട്ടേൺ ആസ് VAKIRE. ദെൻ ഹൗ ഈസ് മൈസൂർ റിട്ടേൺ ഇൻ ദാറ്റ് കോഡ്? അതായത് ഏതോ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് കാവേരിയെ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സെയിം കോഡ് ഉപയോഗിച്ചിട്ട് മൈസൂറിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കുക, വളരെ സിമ്പിളാണ്. കാവേരി എഴുതിയിരിക്കുന്നത് VAKIRE എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനെ മൂന്ന് ലെറ്റേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, മൂന്ന് ലെറ്റേഴ്സ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. മൂന്ന് ലെറ്റേഴ്സ് എടുത്തിട്ട് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുന്നതാണ് ഇത്. അതായത് മൂന്ന് ലെറ്റേഴ്സ് എടുക്കുമ്പോൾ ഏതൊക്കെ വരും? KA. മൂന്ന് ലെറ്റേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ വരും? KAV അല്ലേ? അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? VAK. സെയിം കേസ്. അടുത്തത് എന്താണ്? ERI. അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? IRE. നോക്കിക്കേ, അതല്ലേ? നോക്കിയേ, VAKIRE. അതായത് മൂന്ന് ലെറ്റേഴ്സ് ഉള്ള ഓരോ ഗ്രൂപ്പായിട്ട് എടുത്തിരിക്കുന്നു, എന്നിട്ട് അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആ സെയിം പാറ്റേൺ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയും അപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. മൈസൂറിനെയും സെയിം അങ്ങനെ തന്നെ എഴുതണം. ആ കോഡ് ഉപയോഗിച്ചിട്ട് മൈസൂറിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ നോക്കുക മൈസൂർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മൈസൂറിനെ എങ്ങനെ ചെയ്യുക, മൂന്ന് ലെറ്റേഴ്സുള്ള രണ്ട് ഗ്രൂപ്പ് ആക്കുക, എന്നിട്ട് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. മൈസൂറിനെ മൂന്ന് ലെറ്റേഴ്സ്, 1, 2, 3, 4, 5, 6 രണ്ട് സിക്സ് ലെറ്റേഴ്സ് ഉണ്ട്, ത്രീ വെച്ചിട്ടുള്ള രണ്ട് ഗ്രൂപ്പ് ആക്കി, എന്നിട്ട് ഫസ്റ്റിനെ ആദ്യം എന്ത് ചെയ്യുക, റിവേഴ്സ് ഓർഡറിൽ എഴുതുക. എസ് വൈ എം സെയിം കേസ്, എന്ത് ചെയ്യുക, ഇ ആർ ഒ. ഇപ്പം എന്താണ് വന്നിരിക്കുന്നത്, എസ് വൈ എം ഇ ആർ ഒ. നോക്കിക്കേ നമ്മുടെ ഇതിലുണ്ടോ നോക്കി, ഓപ്ഷൻസിൽ എസ് വൈ എം ഇ ആർ ഒ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, വളരെ ഈസിയാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഇഫ് ദ കോഡ് ഓഫ് മദർ ഈസ് ജെ ആർ ക്യു കെ ബി യു, ദെൻ വാട്ട് ഈസ് ദ കോഡ് ഫോർ പ്രിൻസിപ്പൾ. അതായത് ഏതോ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് മദറിനെ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ സെയിം കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിൻസിപ്പളിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞത് ലെറ്റർ കോഡിങ്ങിൽ നമുക്ക് പൊസിഷണൽ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ഹോളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ആൽഫബറ്റ്സ് എ ടു ഇസഡ് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഫോർവേഡിലേക്ക് ബാക്കി വേർഡിലേക്ക് അതിൻ്റെ നമ്പർ എഴുതി വെക്കുക. നമുക്കിത് ഒരുപാട് സെക്ഷനിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ നോക്കുക, എ ടു ഇസഡ് എഴുതുക, അതിൻ്റെ ഫോർവേഡ് 1 to 26 എഴുതി, സെയിം കേസ് 26 to 1 to 26 ബാക്ക് വേർഡിലേക്കും എഴുതി വെക്കുക. ഓക്കെ, ഇവിടെ നോക്കുക, മദർ. മദർ ജെ ആർ ക്യു കെ ബി യു. നമുക്കിതിൻ്റെ പൊസിഷണൽ വാല്യൂസ് രണ്ടിനെ ഒന്ന് നമുക്ക് ആദ്യമേ എഴുതി നോക്കാം. എമ്മിൻ്റെ ഫോർവേഡിലേക്ക് എമ്മിൻ്റെ പൊസിഷണൽ വാല്യൂ 30 ആണ്, ഒയുടെ പൊസിഷണൽ വാല്യൂ 15 ആണ്, ടിയുടെ പൊസിഷണൽ വാല്യൂ 20 ആണ്, എച്ചിൻ്റെ പൊസിഷണൽ വാല്യൂ 8 ആണ്, ഇയുടെ പൊസിഷണൽ വാല്യൂ 5 ആണ്, ആറിൻ്റെ പൊസിഷണൽ വാല്യൂ 18 ആണ്. ഓക്കെ, സെയിം കേസ് നമുക്ക് ഇത് എഴുതാം, ജെയുടെ പൊസിഷണൽ വാല്യൂ 10 ആണ്, ആറിൻ്റെ പൊസിഷണൽ വാല്യൂ 18 ആണ്, ക്യൂവിൻ്റെ പൊസിഷണൽ വാല്യൂ 17 ആണ്, കെയുടെ പൊസിഷണൽ വാല്യൂ 11 ആണ്, ബിയുടെ പൊസിഷണൽ വാല്യൂ 2 ആണ്, യുവിൻ്റെ പൊസിഷണൽ വാല്യൂ 21 ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ പൊസിഷണൽ വാല്യൂസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കുമ്പം പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അല്ലേ, 13, 2, 15, 15, 5, 20 പ്രത്യേകിച്ച് ഒരു റിലേഷനും അവിടെ കാണുന്നില്ല അല്ലേ, ഇവിടെ പറയത്തക്ക ഒരു റിലേഷനും കാണുന്നില്ല. അപ്പം നമ്മൾ താഴേക്ക് നോക്കുക, നോക്കിക്കേ, 13 ഉം 10 ഉം. 13-ൽ നിന്ന് -3 ആണ് 10 അല്ലേ, 13-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ് 10 കിട്ടുന്നത് അല്ലേ. സെയിം കേസ് ഇവിടെ നോക്കുക, 15, 18 15-ഉം 3-ഉം ആണ് 18 അല്ലേ. സെയിം കേസ് ഇവിടെ നോക്കിക്കേ, 20 -3 ആണ് 17 അല്ലേ. സെയിം കേസ് ഇവിടെ നോക്കുക, 8-ഉം 3-ഉം ആണ് 11 അല്ലേ. ഇവിടെ നോക്കുക, 5-ഉം 5-ന്ന് 3 പോകുന്നതാണ് 5-ന്ന് 3 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 2 അല്ലേ. സെയിം കേസ് ഇവിടെ നോക്കുക, 18-ന്ന് +3 എടുക്കുമ്പോൾ കിട്ടുന്നതാണ് 21 അല്ലേ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോഡിംഗ് പാറ്റേൺ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, ഏതാണ് -3 +3 -3 +3 -3 +3. ഈ കോഡിംഗ് പാറ്റേൺ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ മദറിനെ എഴുതിയിരിക്കുന്നത് +3 -3 +3 -3 +3 എന്ന കോഡിംഗ് പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ഈ ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ സെയിം കോഡിംഗ് പാറ്റേൺ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രിൻസിപ്പളിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്കത് അങ്ങനെ വരുമെന്ന് നോക്കാം. പ്രിൻസിപ്പൾ, ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പളിൻ്റെ പൊസിഷണൽ വാല്യൂസ് ഒന്ന് എഴുതി വയ്ക്കാം. പ്രിൻസിപ്പൽ 16, പിയുടെ പൊസിഷണൽ വാല്യൂ 16, ആറിൻ്റെ പൊസിഷണൽ വാല്യൂ 18, ഐയുടെ പൊസിഷണൽ വാല്യൂ 9, എന്നിൻ്റെ പൊസിഷണൽ വാല്യൂ 14,
സിയുടെ പൊസിഷണൽ വാല്യൂ 3, ഐയുടെ പൊസിഷണൽ വാല്യൂ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 9, പിയുടെ പൊസിഷണൽ വാല്യൂ എഴുതിയിട്ടുണ്ട് 16, എയുടെ പൊസിഷണൽ വാല്യൂ 1, എല്ലിൻ്റെ പൊസിഷണൽ വാല്യൂ 12. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്താൽ മതി? -3 +3 -3 +3 -3 +3. ഓക്കെ, ആ പാറ്റേണിൽ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കുക, 16 കൂടെ എന്ത് ചെയ്യണം? ആദ്യം -3. 16 നിന്ന് എത്രയാണ്? 16 നിന്ന് 3 പോയാൽ എത്രയാണ് കിട്ടുന്നത്? 13 അല്ലേ. നമുക്ക് ആദ്യമേ നമ്പർ എഴുതി വെക്കാം, 13. അപ്പോൾ 13-ാമത് കിടക്കുന്ന ലെറ്റർ ഏതാണ്? എം. സെയിം കേസ്. അടുത്തത് എന്താണ്? +3. 18, 3 എത്രയാണ്? 21. 21-ൻ്റെ പ്ലേസ് കിടക്കുന്നത് എന്താണ്? യു. ഓക്കെ, അടുത്തത് ഇനി എന്താണ്? ഇത് -3. അപ്പോൾ 9. 9-ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 6 അല്ലേ. 6-ൻ്റെ ആൽഫബെറ്റ്സ് ഏതാണ്? എഫ്. ഓക്കെ, അടുത്തത് 14. 14-നോട് നമ്മൾ എന്ത് കൂട്ടണം? 14, 3, 17. 17-ൻ്റെ പൊസിഷണൽ വാല്യൂ ഏതാണ്? 17-ൻ്റെ പൊസിഷണൽ വാല്യൂൻ്റെ ആൽഫബെറ്റ് ആണ് ക്യൂ. ഓക്കെ, അടുത്തത് സി. സിയുടെ കൂടെ എന്ത് ചെയ്യണം? സിയോട് എന്ത് ചെയ്യുക? സി 3 ആണ്. 3 -3 അല്ലേ. 3-ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 0 ആണല്ലേ. അപ്പം 0-യുടെ സ്ഥാനത്ത് എന്താണോ ഉള്ളത്, നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒരു 0-യുടെ പൊസിഷൻ വരുന്ന വാല്യൂ ഏതായിരിക്കും? അതായത് A2Z വരികയാണ്. ഓക്കെ, A2Z വന്നിട്ട് നമുക്ക് ചില സമയത്ത് 27 എന്നാണ് വരുന്നത്. 27, 28 ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഫോർവേഡിലേക്ക് ABC ഇങ്ങനെ എഴുതും. ഓക്കെ, സെയിം കേസ് നമ്മൾ ബാക്ക്വേഡിലേക്ക് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? അങ്ങനെ വരും. ഇവിടെ എന്താണ്? ഇവിടെ ABC തീർന്നു അല്ലേ. 1 ഇവിടെ ഇപ്പോൾ സി ആണ്. സി കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? അതായത് 0th പൊസിഷനിലായിരുന്നു അല്ലേ. അപ്പം സി ഇവിടെ നമ്മൾ ഇസഡ് കഴിയുമ്പോൾ ABCD എഴുതുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് എഴുതും? എ കഴിയുമ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? എ കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെഴുതാൻ പറ്റും? ഇസഡ് വൈ എക്സ് ഇങ്ങനെ മുകളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ 0th, ഇപ്പം 1 പൊസിഷനിലാണ് എ ഉള്ളത്. അപ്പം നമ്മുടെ 0th പൊസിഷനിലുള്ളത് ഏതായിരിക്കും? ഇസഡ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ 0th പൊസിഷനിലുള്ളത് ഇസഡ് ആയിരിക്കും. അപ്പം 3 -3 = എന്ത് വരും? 0 വരും. 0th പൊസിഷനിലുള്ള വാല്യൂ അപ്പോൾ എത്രയായിരിക്കും? 0th പൊസിഷനിലെ വാല്യൂ ഇസഡ് ആയിരിക്കും. ഓക്കെ, സെയിം കേസ്. അടുത്തത് ഐ. അടുത്തത് എന്താണ്? 9. 9, 3, 12 അല്ലേ. 12-ലെ വാല്യൂ എത്രയാണ്? 12 നോക്കുക. 12-ൽ കിടക്കുന്ന ഏതാണ്? എൽ ആണ് അല്ലേ. പിന്നെ നോക്കുക പി. 16-നോട് 3 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്? 13 ആണ്. 13-ൻ്റെ പൊസിഷണൽ വാല്യൂ എത്രയാണെന്ന് നോക്കുക. 13 എന്ന പൊസിഷണൽ വാല്യൂവിലെ ആൽഫബെറ്റ്സ് ഏതാണെന്ന് നോക്കിക്ക്. എം. ഓക്കെ, ഇനി സെയിം കേസ് എന്താണുള്ളത്? എയുടെ പൊസിഷണൽ വാല്യൂ 1 ആണ്. 1 + 3 = ഇവിടെ വരടുത്ത് 4 ആണ്. 4-ലേതാണ്? ഡി. ഓക്കെ, അടുത്തത് 12. 12-നോട് -3 ചെയ്താൽ എത്ര കിട്ടും? 9 കിട്ടും. 9-ൻ്റെ പൊസിഷണൽ വാല്യൂ 9-ൽ കിടക്കുന്നത് ഐ ആണ്. നോക്കിക്കേ, നമുക്ക് നമ്മുടെ കോഡ് പുതിയതായിട്ടുള്ള ഈ, അതായത് -3 + 3 എന്നുള്ള കോഡിംഗ് പാറ്റേൺ ഉപയോഗിച്ചിട്ടുള്ള പുതിയതായിട്ടുള്ള കോഡ് MUFQZLMDI. നോക്കിക്കേ, നമ്മുടെ ഓപ്ഷൻസിലുണ്ടോന്ന്? MUFQZLMDI അല്ലേ. നമ്മുടെ ഓപ്ഷൻ സി ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും. ഒരു പേപ്പർ എടുത്ത് -3 + 3 എന്നുള്ള കോഡിംഗ് പാറ്റേൺ ഉപയോഗിച്ച് നിങ്ങൾ പൊസിഷണൽ വാല്യൂസ് എഴുതി നോക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഞാൻ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും. എഴുതി നോക്കിയാൽ മാത്രമേ കറക്റ്റായിട്ട് മനസ്സിലാകുകയുള്ളൂ. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡിൻ്റെ വാല്യൂ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരരുത്. 3 - 3 = 0 വരുമ്പോൾ നിങ്ങൾ ഓർക്കരുത് 0th പൊസിഷനിൽ വാല്യൂ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്ത് എഴുതും എന്ന് നോക്കരുത്. അപ്പം ബാക്ക്വേഡിലേക്ക് എഴുതുക. എ കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുക? ഇസഡ് വൈ എന്ന് പറഞ്ഞു
പറഞ്ഞു പോകും. സെയിം കേസ് നമ്മുടെ 26 കഴിയുമ്പോൾ 27 വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഇല്ല എന്ന് ഓർക്കരുത്. എ ടു ഇസഡ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്തെഴുതും? എ ബി സി എന്നെഴുതും. അതുപോലെ തന്നെ ഇസഡ് ടു എ തീർന്നു കഴിയുമ്പോൾ വീണ്ടും എന്തെഴുതും? ഇസഡ് ടു പോകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക, അപ്പം വളരെ വേഗം ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴേക്കും നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ഷുവറായിട്ടും എക്സാമിന് വരുന്നതാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്ത് നോക്കിക്കൊള്ളുക. അതിലെല്ലാം RRB SSC ഏതെങ്കിലും ഏതൊക്കെയാണെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. താങ്ക് യു ഓൾ.